ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ ഈ ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. നമ്മൾ ഈ ഹൽവ തയ്യാറാക്കിയിട്ടുള്ളത് കരിമ്പ് ജ്യൂസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 കപ്പ് കരിമ്പ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 1.5 ലിറ്റർ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കരിമ്പ് ജ്യൂസാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വീട്ടിൽ തന്നെ കരിമ്പ് ജ്യൂസ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. വീട്ടിലാണ് നമ്മൾ കരിമ്പ് ജ്യൂസ് എടുക്കുന്നതെങ്കിൽ കരിമ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുത്താൽ മതിയാവും. ഇനി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കരിമ്പ് ജ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നാരങ്ങയും ഇഞ്ചിയും ചേർക്കാതെ വേണം കരിമ്പ് ജ്യൂസ് വാങ്ങാനായിട്ട്. ഇനി നമുക്ക് ഈ കരിമ്പ് ജ്യൂസ് ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 4 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 2-3 സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പം നമ്മുടെ കരിമ്പ് ജ്യൂസ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ കുറേശ്ശായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കോൺഫ്ലോർ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് മാറ്റിയതിന് ശേഷം വേണം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുറേശ്ശായിട്ട് ഒഴിക്കുന്ന സമയത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചു പോവും. ഇനി ചെറുതായിട്ട് കട്ടകളൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അത് ശരിയായിക്കോളും. ഇപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. 1-2 സ്പൂൺ നെയ്യ് നമുക്ക് ആദ്യം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നെയ്യ് ചേർത്ത് 1-2 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുക്കി നമ്മുടെ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന സമയം വരേക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് കുറച്ചൊന്ന് കുറുക്കി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 ഏലക്ക ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കണം. ഏലക്ക ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ട് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഹൽവ ഒന്ന് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ട് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ആ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് നമുക്ക് പാത്രത്തിലോട്ട് ഒഴിക്കാനും പറ്റണം, അതുപോലെ തന്നെ പെട്ടെന്ന് ഒഴുകി പോകാനും പാടില്ല. വേണം ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് കുറുക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്ക് ടിന്ന് നെയ്യൊക്കെ തടവി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൽവ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹൽവ റെഡിയാക്കി ഒഴിച്ച് വെക്കാനുള്ള പാത്രം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഹൽവ റെഡിയാക്കി തുടങ്ങാനായിട്ട്. നമ്മളിത് ഹൽവ റെഡിയാക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ടുള്ള പരുവത്തിലായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടനെ തന്നെ പാത്രത്തിലോട്ട് മാറ്റേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണൊന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹൽവയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 1 സ്പൂണിൽ കുറച്ചൊന്ന് നെയ്ത് അടവിയതിന് ശേഷം ആ സ്പൂണ് വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് വെള്ള എള്ളു കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാനായിട്ട് എടുക്കാം. 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ടൊന്ന് സെറ്റായി കിട്ടിക്കോളും. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്, നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഹൽവ പാത്രത്തിൽ നിന്ന് തനിയെ തന്നെ തണുത്തപ്പോഴത്തേക്കും തനിയെ വിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ ഹൽവ മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഹൽവ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ടുള്ള, നമുക്ക് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന രീതിക്കുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കരിമ്പ് ജ്യൂസ് കിട്ടുവാണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.